സോ അപ്പോൾ അങ്ങനെ ജെജെ തോംസൺ ഡിസ്കവേർഡ് ദ പ്രസൻസ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പം അതിൽ നിന്ന് കൺക്ലൂഷൻ നോക്കിക്കെ, കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, നൗ ഇറ്റ് ഇസ് നോൺ ആസ് ഇലക്ട്രോൺസ്. ആറ്റംസ് ഓഫ് ഓൾ ടൈപ്സ് കണ്ടെയ്ൻ സെയിം particle electron and irrespective of how electrons are emitted they are all identical. ഇപ്പോൾ ഏത് ആറ്റം എടുത്താലും അതിനകത്ത് എല്ലാം ഇലക്ട്രോൺസിന് സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇസ്ന്റ് ഇറ്റ്? സിൻസ് ആറ്റംസ് ആർ ഇലക്ട്രിക്, ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് ഒരു ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് അല്ലേ. സോ ഇനി നോക്കിക്കേ, ഒരു മാറ്റർ, ഇപ്പം നമ്മൾ ഒരു പെൻ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഹാസ് നോ ചാർജ്, ഇതിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ എന്നിട്ടും നമുക്കത് അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നും നടക്കുന്നില്ല. വൈ? ബിക്കോസ് അൻ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ഓൾസോ ദെയർ. മനസ്സിലായോ? സോ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ മാറ്ററിനകത്ത് എന്തുകൊണ്ട് പോസിറ്റീവ് ചാർജും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആറ്റത്തിന് ആ ഒരു നമുക്ക് അട്രാക്ഷനോ റിപ്പൽഷനോ ഒന്നും തോന്നാത്തത്. ഹിയർ ഇറ്റ് ഈസ് ഇലക്ട്രോൺസ് ആർ ദെയർ. ആറ്റംസ് എവിടെ ഉണ്ടോ അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ